അത് പറയുന്നതിന് വേണ്ടതാ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് ഇതിനപ്പുറത്ത് കാണുന്ന എന്താ കാണാവോ ആ മുകളിൽ, അതാണ് നമ്മുടെ വീട്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാളുമായിട്ട് നമ്മുടെ അടുത്ത പറമ്പിലേക്ക് വന്നേക്കുവാണ്. വന്നിരിക്കുന്നത് പുള്ളിക്ക് സന്ധ്യയായിപ്പോൾ ഒരു വിശപ്പല്ലേ, നമ്മൾ ചെറുതായിട്ട് ഒരു കുഞ്ഞു സാധനം. അപ്പോൾ അവൾക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവൾക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കട്ടുറുമ്പിനെയോ അല്ലെങ്കിൽ പുൽച്ചടി അല്ലേ പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു പുതിയ അതിഥി, ഒരു കുഞ്ഞതിഥി. ഇത് കാണണ്ടേ, കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ കാഞ്ചു, ഇതാണ് ഞങ്ങളുടെ ആ കുഞ്ഞതിഥി. കാഞ്ചന എന്ന് ഞങ്ങൾ വിളിക്കും, പേരിട്ടത് ഞങ്ങൾ കാഞ്ചന എന്നാണ്. ഞങ്ങൾ വിളിക്കുന്ന കാഞ്ചു വാ കാഞ്ചി മോ. അയ്യോ കണ്ടോ, ഇതാണ് അവസ്ഥ. തോളേന്ന് ഇറങ്ങത്തില്ല. ഇപ്പം നമുക്ക് കിട്ടിയിട്ട് ഒരു ഒന്നര മാസമായി അല്ലേ, ഒന്നര മാസമായി. പക്ഷെ ഇപ്പോഴാണ് ഒരു വീഡിയോയ്ക്കുള്ള ഒരു ഭംഗിയൊക്കെ ആലോ വന്നത്. നമ്മൾ താഴെ ഇവളുടെ ചിറകൊന്നും വെട്ടിയിട്ടൊന്നുമില്ല കണ്ടോ, ചിറകൊന്നും വെട്ടിയിട്ടൊന്നുമില്ല. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വിട്ടേക്കുവാണ്, എപ്പോഴും ആരുടെയെങ്കിലും തലയിരിക്കുന്നത്. ഇതാണ് പുള്ളിയുടെ ഹൈലൈറ്റ്. നമ്മൾ ചിറകൊന്നും വെട്ടിയിട്ടില്ല, കട്ട് ചെയ്തില്ല, എപ്പോഴും ഇങ്ങനെ കൂടുമില്ല. രാത്രിയിൽ നമ്മളൊരു ചെറിയ കാർഡ് ബോർഡ് വെട്ടിയിലിട്ട് ഇങ്ങനെ വെക്കും, അല്ലാത്തപ്പോൾ ഫുൾ ടൈം നമ്മുടെ കൂടെ വീട്ടിലിങ്ങനെ അഴിച്ചു വിട്ടേക്കും. ഇതാ കാഞ്ചു, കാഞ്ചുമോ കാഞ്ചുമോ ഡി കാഞ്ചു പറന്നാളിപ്പോ ഇരിക്കുന്ന സ്ഥലം കണ്ടോ. കാഞ്ചു ഡീ പറന്നു പോയിതേ, അടുത്ത ആളുടെ തലയിൽ പോയി. കാഞ്ചു 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 വാടി എന്നാ. ഇപ്പൊ കഴിക്കാൻ ഇവക്ക് എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ നമ്മളെപ്പോഴും വാരി കൊടുക്കണം ഇവക്ക്. അപ്പം നിങ്ങൾക്ക് ഇവളെ ഒന്ന് പരിചയപ്പെടും. നമ്മുടെ വീട്ടിലൊക്കെ ഇതാണ് തന്നെ അവസ്ഥ. നിങ്ങൾ ചോദിക്കും നമ്മൾ കൂട്ടിലിടത്തില്ലേ, നമ്മൾ കൂട്ടിലൊന്നും ഇടത്തില്ല, ഫുൾ ടൈം ഇങ്ങനെ അയച്ചു വെക്കും. കാഞ്ചു കാഞ്ചു ഡീ ഡേ കണ്ടോ, ഞാൻ തീറ്റി കൊടുക്കാണെന്ന് പറഞ്ഞിട്ടാണ് കാഞ്ചു കാഞ്ചു. ഇവിടെ പോയിട്ട് ഇവക്ക് വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളല്ലേ എപ്പോഴും അറിയാവുന്നത്, അങ്ങനെ നിൽക്കുന്നില്ലേ ഇവള് കേട്ടോ. ഇതാ ഈ ഒരു വീഡിയോ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴുള്ളൊരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എപ്പോഴും ഇവളിങ്ങനെ നമ്മളുടെ തോളിൽ തന്നെ ഇരിക്കും, ഭക്ഷണം നമ്മൾ വാരി കൊടുക്കണം. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എപ്പോഴും എടുത്തൊരു വീഡിയോ ആണ്, ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുക. കണ്ടില്ലേ നമ്മളോടൊപ്പമാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാട്ടെ എല്ലാം. പിന്നെ ഇവൾക്കൊരു പ്രത്യേകതയുണ്ട്, ഇവൾക്ക് എപ്പോഴും നമ്മളിങ്ങനെ തലോടി കഴിഞ്ഞാൽ, തലയുടെ ഭാഗത്ത് തലോടി കഴിഞ്ഞാൽ ഇവൾ ഉറങ്ങും, കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് പോലെ ഉറങ്ങും. കണ്ടില്ലേ ഭയങ്കര കുസൃതിയാണ്. എന്ന് വെച്ചാൽ എൻ്റെ മോളേക്കാളും കൂടുതൽ കുസൃതി ഇപ്പോൾ ഇവൾക്കാണെന്നാണ് തോന്നാറ്. നമ്മുടെ അടുത്തൊന്നും മാറാറേ ഇല്ല, നമ്മളെത്ര താത്തു വെച്ചാലും വീണ്ടും 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 ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കും. ഇവളെ നമ്മൾ തലോടുമ്പോൾ ആ ഉറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ, കുഞ്ഞു മക്കൾ ഉറങ്ങുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ആ കയ്യിലിരുന്നിട്ട് ഉറങ്ങും. ഞാനത് കാണിച്ചു തരാമേ, അതിൻ്റെ ഏതോ ഒരു വീഡിയോ ഇതിൽ എടുത്തിട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ കുഞ്ഞിനോടും ചില സമയത്ത് ഇവർക്ക് ദേഷ്യമോ, ദേഷ്യം വരുമ്പോഴത്തേക്ക് നമ്മളെ നന്നായിട്ട് കൊത്തും. ഇതാണ് നമ്മുടെ കാഞ്ചിമ ഉറങ്ങുന്ന വീഡിയോ. നമ്മൾ കൈ ഇങ്ങനെ മടക്കി വെച്ച് കഴിയുമ്പോൾ ആ ഒരു ഇട പോർഷനിലേക്ക് കയറിയിരുന്ന് തലോടുന്നതനുസരിച്ച് സുഖമായിട്ട് ഉറങ്ങും. ഇത് കംപ്ലീറ്റ്ലി എനിക്ക് കിട്ടിയിട്ടില്ല, ഒരു ചെറിയ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ ഇതാണ് ആളിൻ്റെ പരിപാടി. കാഞ്ചു ഡി ഡി നോക്കി കാഞ്ചു ഓ ഓ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് നമ്മുടെ ദേഹത്ത് കൊണ്ടിട്ട് തൂക്കുക, അതാണ് ആളിൻ്റെ ഹോബി. മോളെ ആ എൻ്റെ മൊബൈലിൽ കയറി എടുക്ക. കാഞ്ചു 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 മോളെ അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ. കാഞ്ചു എൻ്റെ മൊബൈലിൻ്റെ പുറത്തിരിക്കുക. ശരി കാഞ്ചു ഇപ്പോൾ വിളിച്ചാൽ അതാണ്ടേ പറന്നു പോവുകയും ചെയ്യും. വിളിച്ചേ കണ്ണ വിളിച്ചേ കണ്ണ കാഞ്ചു
കണ്ടില്ലേ ഇത്ര കമ്പനിയാ നമ്മളോട് ഞങ്ങളോട് അത്രയും കമ്പനി ഇല്ല കേട്ടോ കാഞ്ചു കാഞ്ചു കണ്ടില്ലേ നല്ല ക്ലോസ് ആയിട്ടാണ് കാഞ്ചു കാഞ്ചുമോ കാഞ്ചുമോ ഏറങ്ങടി തലയിലെ തലയാണ് പുള്ളിയുടെ ഇഷ്ട സ്ഥലം കാഞ്ചുമോ കാഞ്ചു കാഞ്ചു ഓ കാഞ്ചുമോ എങ്ങോട്ട് നോക്ക് കാഞ്ചുസേ ആ ഉണ്ടോ ഒരു ഹായ് പറഞ്ഞേ ഹായ് ഹായ് പറയടി ഹായ് പറയടി ഡി ഹായ് പറയടി ഹായ് എന്ന് പറഞ്ഞില്ലേ അവള് കിട്ടിയിട്ട് ഒന്നര മാസമായെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് കാണിക്കാനുള്ളൊരു ഭംഗിയും നമ്മളോട് നന്നായിട്ട് മിംഗിൾ ചെയ്യാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇനി കാഞ്ചുവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ വേണ്ടേ കാഞ്ചു ഒരു ബൈ പറഞ്ഞേടി ബൈ പറ മനുസേ ബൈ കാഞ്ചുമോ നോക്കടി അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആരും മറക്കരുത് കാഞ്ചുവിനയുടെ വിശേഷങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഒരു ബൈ പറ മോളെ ബൈ